വീക്കാൻ ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നൽകാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഇന്നലത്തെ വിധിക്ക് ശേഷം ഒരുപാട് മെസ്സേജുകളും കോളുകളും ഒക്കെ വരുന്നുണ്ട്. പലതും വളരെ വൈകാരികമായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ചേട്ടാ, എല്ലാം ചെയ്തിട്ട് നമ്മൾ തോറ്റുപോയല്ലോ എന്ന്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു തോറ്റുപോയിട്ടില്ല. കാരണം ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ അങ്ങ് സുപ്രീം കോടതിയിൽ വരെ കൊണ്ടുപോയി മുൾമുനയിൽ നിർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിജയമാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ കൂടെ നിന്നിട്ടില്ല, വിദ്യാർത്ഥി സംഘടനകൾ കൂടെ ഇല്ലായിരുന്നു, മുദ്രാവാക്യങ്ങൾ അകമ്പടി ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. കുറച്ച് വിദ്യാർത്ഥികൾ ഒരുമിച്ച് വീട്ടിൽ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അതുണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി നിർണായകമായിട്ടുള്ള ഒരുപാട് നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചു. അപ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ ആഗ്രഹം നിറവേറിയില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്ത കർമ്മത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോകുന്ന കാര്യമൊക്കെ ഒരുപാട് പേര് പറഞ്ഞു, അതിൻ്റെ സാധ്യതകളൊക്കെ ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ അതിനുശേഷം പോളിടെക്നിക് വിദ്യാർത്ഥികൾ, അതുപോലെ നമ്മുടെ കുഹാസ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ, കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഇവരൊക്കെ മെസ്സേജ് അയച്ച് അവരുടെ പരീക്ഷയുടെ കാര്യവും പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യണം, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്, അപ്പോൾ ഇതും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ കൊണ്ട് ഒക്കുന്നില്ല, എന്താണോ അത് ഉറപ്പായിട്ടും ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഏറ്റവും വലിയ ഇപ്പോൾ ഉള്ളൊരു സങ്കടം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓരോ രീതിയിലും ഓരോ കാര്യത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മുടെ പരീക്ഷയിൽ എന്തെങ്കിലും ഒരു ഇളവ് കൊടുത്ത് അവർക്കൊരു നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരുപാട് വീഡിയോ ചെയ്തു. പക്ഷേ അതിന് അവസാനം വലിയൊരു നിരാശയാണ് തേടിയെത്തത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് വലിയൊരു സങ്കടം മനസ്സിൽ കിടപ്പുണ്ട്. എന്നാൽ തന്നെയും നിങ്ങളെ നിരാശരാക്കില്ല. ഞങ്ങളെക്കൊണ്ട് എന്താണോ ചെയ്ത് കഴിയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ഒക്കുന്നത് അത് ഉറപ്പായിട്ടും ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. കാരണം നമുക്ക് വലിയൊരു വിഷമമുണ്ട്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഇത്തവണത്തെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവസാനം നമുക്കൊരു നിരാശ കിട്ടിയതുകൊണ്ട് ഇനി അതുപോലൊരു കാര്യം നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്കുള്ളിൽ വലിയൊരു സങ്കടം ഉണ്ടാകും. അത് ലക്ഷ്യപ്രാപ്തിയിലെത്തുമോ അല്ലെങ്കിൽ കുറേ വിദ്യാർത്ഥികൾക്ക് അത് പ്രതീക്ഷയാകുമോ എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. ഇത്രയും കാര്യം നിങ്ങളോട് ആമുഖമായിട്ട് പറഞ്ഞത്, ഇന്നലത്തെ ആ ഒരു വിജയം അത്രത്തോളം സങ്കടവും ഒരു നിരാശയും ഉണ്ട്. അതുകൊണ്ടാണ് പുതിയൊരു കാര്യം വരുമ്പോൾ അത്രത്തോളം നമ്മളെ ആ ഒരു കാര്യം, പഴയൊരു കാര്യം ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ വാർത്ത ഇങ്ങനെയാണ്, ഇന്നലെ സുപ്രീം കോടതി നിർണായകമായിട്ടൊരു നിരീക്ഷണം നടത്തുകയുണ്ടായി. ജൂലൈ 31 മുമ്പ് നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ബോർഡ് പരീക്ഷയിലുള്ള റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം, കർശന നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് കോടതി കൊടുത്തത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇത്തവണ വലിയ അനിശ്ചിതത്വമാണ്. പ്രാക്ടിക്കൽ പരീക്ഷ നടത്താനായിട്ട് എന്തായാലും ഒരു നടത്തും. കാരണം ഇനി അതിനകത്തൊരു മാറ്റം വരുവാനുള്ള സാധ്യത ഒന്നുമില്ല. ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞാലും 28-ാം തീയതിക്ക് മുമ്പ് ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ സംസ്ഥാന സർക്കാർ നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുശേഷം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ജൂലൈ ലാസ്റ്റ് വീക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ SSLC റിസൾട്ട് സെക്കൻഡ് വീക്കോടുകൂടി അല്ലെങ്കിൽ തേർഡ് വീക്ക് ആദ്യം ഈ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജൂലൈ 31 എന്നുള്ള ഒരു ഡേറ്റിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഇത്തവണത്തെ റിസൾട്ട് പോകില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇന്നത്തെ ദിവസം നമുക്ക് ലഭിച്ചത്. സുപ്രീം കോടതി നേരിട്ട് പറയുന്നു, വിദ്യാർത്ഥികളെ ഇനിയും ഒരുപാട് നാൾ കാത്തിരിക്കുവാൻ അനുവദിക്കില്ല. അവർക്ക് പരീക്ഷ നടത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ റിസൾട്ടുകൾ ജൂലൈ 31-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ആ കോടതി സംസ്ഥാനം കൊടുത്തു. അപ്പോൾ കേരളത്തിലും ജൂലൈ 31 മുമ്പ് നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ടും, SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും റിസൾട്ട് എന്ന് വരും ജൂലൈ 31 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അതിനു മുമ്പ് ഉറപ്പായിട്ടും വരുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല, പരിഗണനയിലാണ്. എന്ത് എടുക്കും തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അറിയില്ല. മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുത്താലും അതും അംഗീകരിക്കാനായിരിക്കാം ഇത്തവണയും നമ്മുടെ വിധി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക. അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളോട് പറയേണ്ടത്, യാതൊരു കാരണവശാലും തളർന്നു പോകരുത്. കാരണം ഈ ഒരു പോരാട്ടം ഉറപ്പായിട്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം നമ്മുടെ താഴെ നിൽക്കുന്ന ഒരു തലമുറയുണ്ട്, ഉറപ്പായിട്ടും നാളെ ഒരു സമയത്ത് അവർ തോർക്കും. കാരണം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നമ്മളെ പിന്തുണയ്ക്കാതെ, ഒരു മുദ്രാവാക്യങ്ങളുടെയും കാതുറപ്പിക്കുന്ന ശബ്ദമില്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പോരാടി നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തെ അങ്ങ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി വെള്ളം കുടിപ്പിച്ച നമ്മുടെ ചരിത്രം വരും തലമുറകൾ ഓർത്ത് പാടണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മറ്റ് വീഡിയോകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെ എല്ലാവർക്കും